അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലോകാസ്. ഇവിടെ ഒരാളുണ്ട്, ഞായറാഴ്ച ആയാലും വർക്കാ, ഇങ്ങനെയുണ്ട് ഒരു സ്ട്രെസ്. അതെ, ഈ തലമുടിയൊക്കെ കണ്ടിട്ടാ ഞാൻ വീണത്. സ്ട്രെസ് കാരണം മുടിയൊക്കെ അങ്ങ് പോയാലുണ്ടല്ലോ. അങ്ങ് വന്നേ, ഒരു കോളേജ് പ്രൊഫസർ ആയി നിനക്ക്. അതെ, ഇത് വെറും ഹെയർ ഓയിൽ അല്ല, ഹെയർ എലിക്സറാ. അതും പുരുഷന്മാർക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്തത്. സഹ്യാദ്രി പ്രോസസ്സിലൂടെ ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ എലിക്സറാ. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ, പുരുഷന്മാരുടെ ഹോർമോൺ പ്രവർത്തനത്തിനനുസരിച്ച് പ്രത്യേകമായി ഡിസൈൻ ചെയ്ത അമൃത് വേണി ഹെയർ എലിക്സർ. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. നമസ്കാരം, ഞാൻ ഫ്രാങ്കോ ലൂയിസ്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 7, വെള്ളിയാഴ്ച. വിഴിഞ്ഞം സമരപന്തൽ പൊളിക്കണമെന്ന് സമരക്കാർക്ക് ഹൈക്കോടതി നിർദ്ദേശം. അദാനി നൽകിയ കോടതിയലക്ഷ്യ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. സമരക്കാർക്ക് നേരത്തെ നോട്ടീസ് നൽകിയതായി സർക്കാർ അറിയിച്ചു. പന്തൽ പൊളിക്കാതെ തുറമുഖ നിർമ്മാണ സ്ഥലത്തേക്ക് വാഹനം പോകില്ലെന്ന് അദാനിയും കരാർ കമ്പനിയും വ്യക്തമാക്കി. ഹർജി ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. സ്കൂളുകളിൽ നിന്ന് യാത്ര പോകുമ്പോൾ രാത്രി യാത്ര ഒഴിവാക്കണമെന്ന നിർദ്ദേശം എല്ലാ സ്കൂളുകളും പാലിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. രാത്രി 9 മുതൽ രാവിലെ 6 വരെ യാത്ര പാടില്ല. ടൂറിസം വകുപ്പ് അംഗീകരിച്ച ടൂർ ഓപ്പറേറ്റർമാരുടെ വാഹനങ്ങൾ മാത്രമേ പഠനയാത്രകൾക്ക് ഉപയോഗിക്കാവൂ. പഠനയാത്രകൾ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടുള്ളതാകണം. ഉത്തരവാദിത്തം സ്ഥാപനങ്ങളുടെ തലവന്മാർക്കാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അമിത വേഗതയ്ക്ക് 1768 ബസ്സുകളെ മോട്ടോർ വാഹന വകുപ്പ് ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തി. കരിമ്പട്ടികയിലായാലും സർവീസ് നടത്താമെന്നാണ് ചട്ടം. അമിത വേഗത്തിനുള്ള പിഴയായ 1500 രൂപ അടയ്ക്കാതെയാണ് മിക്ക ബസ്സുകളും ഓടുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും പരിശോധിക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. 368 എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ മാത്രമാണ് സംസ്ഥാനത്തുള്ളത്. ഓരോ വാഹനത്തിന്റെയും പിന്നാലെ പോകാൻ ഈ ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല. പടിപടിയായി പരിശോധന വ്യാപകമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നിയമം ലംഘിക്കുന്ന ടൂറിസ്റ്റ് ബസ്സുകളെ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടുന്നില്ലെന്ന് ഒരു വിഭാഗം ടൂറിസ്റ്റ് ബസ് ഉടമകൾ. കളർ കോഡ് പാലിക്കാതെയും നിരോധിത ലൈറ്റുകൾ ഫിറ്റ് ചെയ്തും ടൂറിസ്റ്റ് ബസ്സുകൾ ഓടുമ്പോൾ നിയമം പാലിച്ച് സർവീസ് നടത്തുന്ന ബസ്സുകളെ ആർക്കും വേണ്ട. നവമാധ്യമങ്ങളിൽ വൻ ആരാധകരുള്ള ടൂറിസ്റ്റ് ബസ്സുകളെ തേടിയാണ് മറ്റു ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ എത്തുന്നതെന്ന് ബസ് ഉടമകൾ പറയുന്നു. അഗ്നിവീർ പദ്ധതിക്കെതിരെ പ്രതിഷേധിച്ചവർക്ക് കരസേനയിൽ ജോലിക്ക് അയോഗ്യതയെന്ന് കരസേന. നിയമാവലിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് കരസേന പറഞ്ഞു. കേരളത്തിൽ വടക്കൻ മേഖല റിക്രൂട്ട്മെന്റ് റാലിയിൽ 23,000 പേർ രജിസ്റ്റർ ചെയ്തു. 13,100 പേർ റാലിക്കെത്തി. 705 പേർ പ്രാഥമിക യോഗ്യത നേടി. 624 പേരെ വീണ്ടും പരിശോധനയ്ക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. പേരൂർക്കട സർക്കാർ ആശുപത്രി വളപ്പിൽ ക്ഷേത്രം എന്തിനാണെന്ന് ഓഡിറ്റ് റിപ്പോർട്ട്. ക്ഷേത്ര നടത്തിപ്പ് ചുമതല ആർക്കാണ്? കാണിക്കയായി ലഭിച്ച പണവും മറ്റും എന്ത് ചെയ്യുന്നുവെന്ന് ചോദിച്ചിരിക്കുന്നത് ആരോഗ്യവകുപ്പിന്റെ തന്നെ ഓഡിറ്റിലാണ്. അമ്മക്ക് അക്കൗണ്ട് ഉണ്ടോ? അറിയില്ല. അപ്പൊ സിനിമയിൽ നിന്ന് കിട്ടണ പൈസ എന്താ ചെയ്യാണ്? എന്റെ നെഞ്ചിന് പാട്ട് പോലെ സ്വന്താണ്. നാടിനും നഗരത്തിനും കെ എസ് എഫ് ഇ ഭദ്രത സ്മാർട്ട് സിറ്റികൾ 2022 കൈ നിറയെ സമ്മാനങ്ങളും ആനുകൂല്യങ്ങളും. CPI വനിതാ നേതാവിന്റെ പീഡന പരാതിയിൽ CPM നേതാവിന് സസ്പെൻഷൻ. പേരാമ്പ്ര ഏരിയാ കമ്മിറ്റി അംഗം KP ബിജുവിനെയാണ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തത്. ഇയാൾക്കെതിരെ മേപ്പയൂർ പോലീസ് പീഡന കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ചെറുവണ്ണൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാണ് ബിജു. ചടയമംഗലത്ത് സ്വന്തം വീട്ടിൽ പ്രസവത്തിനിടെ യുവതിയും കുഞ്ഞും മരിച്ചു. ചടയമംഗലം കള്ളിക്കാട് സ്വദേശിനി ശാലിനിയും ഇവരുടെ നവജാത ശിശുവുമാണ് മരിച്ചത്. ശാലിനിയുടെ ഭർത്താവും മകനും ചേർന്നാണ് പ്രസവമെടുത്തതെന്നാണ് വിവരം. ശാലിനിയുടെ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ചികിത്സാ സൗകര്യം ആവശ്യപ്പെട്ട് സാമൂഹ്യ പ്രവർത്തക ദയാബായി നടത്തുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ചർച്ച നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 6 ദിവസമായി സമരം നടത്തുന്ന ദയാബായിയുമായി സർക്കാർ ചർച്ച നടത്താത്തത് അപമാനകരമാണെന്ന് സതീശൻ പറഞ്ഞു. വയനാട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ പുതിയിടത്ത് പുലി കിണറ്റിൽ വീണു. മൂത്തയിടത്ത് ജോസിന്റെ വീട്ടിലെ കിണറ്റിലാണ് പുലി വീണത്. വനപാലകർ സ്ഥലത്തെത്തി പുലിയെ രക്ഷിക്കാൻ ശ്രമം ആരംഭിച്ചു. കുടിവെള്ളം മുട്ടിയെന്ന് ജോസ്. മൂന്നാറിൽ വനം വകുപ്പിന്റെ കിണിയിൽ കുടുങ്ങിയ കടുവയെ പെരിയാർ കടുവ സങ്കേതത്തിൽ തുറന്നുവിട്ടു. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടാണ് തുറന്നുവിട്ടിരിക്കുന്നത്.
കൊച്ചിയിൽ ലഹരി മരുന്ന് വേട്ട തുടരന്വേഷണത്തിന് കോസ്റ്റൽ പോലീസ്. കൊച്ചിയിലെ പുറംകടലിൽ പിടിയിലായ 200 കിലോ ഹെറോയിനും പ്രതികളെയും NCB കോസ്റ്റൽ പോലീസിന് കൈമാറി. ഇറാൻ പാകിസ്ഥാൻ പൗരന്മാരായ 6 പേരെയാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കൈമാറിയത്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ ഗുജറാത്തിൽ പ്രചാരണത്തിനിറങ്ങി. സബർമതി ആശ്രമം സന്ദർശിച്ചുകൊണ്ടാണ് പ്രചാരണത്തിന് തുടക്കമിട്ടത്. രമേശ് ചെന്നിത്തല ഗുജറാത്തിലും വൈകിട്ട് മഹാരാഷ്ട്രയിലും ഖാർഗെക്കൊപ്പം പ്രചാരണത്തിനുണ്ട്. ഖാർഗെക്കൊപ്പമുള്ള ഫോട്ടോ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച ചെന്നിത്തലയുടെ പോസ്റ്റിനെതിരെ ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നവരുടെ പൊങ്കാല. വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു. ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ, തീം വെഡിങ്ങിനായുള്ള മാച്ചിംഗ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു. ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ ഭാരവാഹികൾ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതിനെതിരെ ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നവർ പരാതി നൽകി. PCC അധ്യക്ഷന്മാർ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുകയാണെന്നാണ് ആരോപണം. വോട്ടർ പട്ടികയിലെ അവ്യക്തത നീക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇതിനിടെ കർണാടക പ്രതിപക്ഷ നേതാവ് സിദ്ധരാമയ്യ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഉത്തരാഖണ്ഡിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 19. 14 പേരെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തിയത്. മറ്റുള്ളവർക്കായി തെരച്ചിൽ തുടരുന്നു. തെരച്ചിലിന് 30 സംഘങ്ങൾ ഇറങ്ങിയെന്ന് ഉത്തരാഖണ്ഡ് DGP അറിയിച്ചു. 6 മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കർണാടകത്തിൽ BJP 11 റാലി നടത്തും. തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇതര തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും റാലി നടത്തും. ഡിസംബർ വരെ റാലികൾ നീണ്ടു നിൽക്കും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ റാലിയിൽ പങ്കെടുക്കും. തമിഴ് നടൻ ലോകേഷ് രാജേന്ദ്രൻ മരിച്ചു. 150 സീരിയലുകളിലും 15 സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. കുടുംബജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ മൂലം മദ്യലഹരിക്ക് അടിമയായി ചെന്നൈ ബസ് സ്റ്റാൻഡിനടുത്താണ് കിടന്നുറങ്ങിയിരുന്നത്. ഡൽഹി മദ്യനയ കേസിൽ 35 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റിന്റെ റെയ്ഡ്. ഡൽഹി, പഞ്ചാബ്, ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് പരിശോധന. വൃത്തികെട്ട രാഷ്ട്രീയത്തിനായി ഉദ്യോഗസ്ഥരെ ദുരുപയോഗിക്കുകയാണെന്ന് കേജ്രിവാൾ കുറ്റപ്പെടുത്തി. കഞ്ചാവ് കൈവശം വെച്ചതിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലുള്ള 1000 അമേരിക്കക്കാർക്ക് അമേരിക്കൻ പ്രസിഡന്റ് മാപ്പ് നൽകി. കഞ്ചാവ് നിയമവിധേയമാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിത്. ഇടക്കാല തെരഞ്ഞെടുപ്പിന് 1 മാസം മുമ്പാണ് പ്രസിഡന്റ് ജോ ബൈഡൻ വാഗ്ദാനം പാലിച്ചത്. കഞ്ചാവ് കടത്ത്, വിൽപ്പന, പ്രായപൂർത്തിയാകാത്തവരുടെ ഉപയോഗം തുടങ്ങിയവ കുറ്റകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ചൈനയിലെ സിൻജിയാങ് പ്രവിശ്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പാശ്ചാത്യ രാജ്യങ്ങൾ UN മനുഷ്യാവകാശ കൌൺസിലിൽ അവതരിപ്പിച്ച പ്രമേയം വോട്ടിനിട്ട് തള്ളി. ഇന്ത്യ ഉൾപ്പെടെ 11 വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഉയ്ഗൂർ മുസ്ലിങ്ങൾക്കെതിരെ ചൈനീസ് ഭരണകൂടം മനുഷ്യാവകാശ ലംഘനം നടത്തുന്നുവെന്നായിരുന്നു പ്രമേയത്തിലെ ആരോപണം. 19 എതിർത്തും 17 അനുകൂലിച്ചും വോട്ട് ചെയ്തതോടെ പ്രമേയം തള്ളുകയായിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഫ്രാങ്കോ ലൂയിസ്. ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ. വാർത്തകൾ വിരൽ തുമ്പിൽ.